ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ എൻഡിങ്ങിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ കാണുന്ന അക്വേറിയങ്ങളൊക്കെ ഒന്ന് കഴുകണം. എന്നാൽ മാത്രമേ നമ്മൾ ഇന്നലെ വാങ്ങിച്ച് പുറത്തുകൊണ്ട് നിന്നിട്ട് മീനും, ഇന്ന് ഞാൻ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അവരെയും കൂടി ഇവിടെ കൊണ്ടൊന്ന് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതെ, എൻ്റെ ലീഗിന് അക്വേറിയം ഒക്കെ 1 അടി ഹൈറ്റ്, അതുപോലെ തന്നെ 2 അടി ലെങ്ത്തുള്ള അക്വേറിയങ്ങളാണ്. ഇത് 5 mm ക്ലാസ്സും 4 mm ക്ലാസ്സിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അക്വേറിയങ്ങളിലൊക്കെ നിറച്ചുപിടിയാണ്ട്. അക്വേറിയത്തിൻ്റെ അടിഭാഗം നോക്കിയാലും ഈ നമ്മുടെ സൈഡ് ഭാഗമൊക്കെ നോക്കിയാലും കാണാൻ പറ്റും. നമ്മൾ ഈ വെള്ളമൊക്കെ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ആ പൊടി പോകണമെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് ഭയങ്കര ഇല്ലിട്ട് ശല്യം ഉണ്ട് കണ്ട, അച്ചിങ്ങി കൊണ്ടുവന്ന് വെച്ച് ഉള്ളി തിന്നു ലോട്ടറി കിടപ്പുണ്ട് അതിനകത്ത്. അത് നോക്കണം. അപ്പോൾ ഈ പിന്നെ ഇല്ലിയുടെ കാഷ്ടം കിടപ്പുണ്ട്, അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. നമ്മുടെ പഴയ അക്വേറിയങ്ങൾ ഉടിപ്പുണ്ട്, അതിപ്പോൾ ക്ലീൻ ആക്കിയില്ല കുറച്ചാണ് ഞാൻ ക്ലീൻ. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്ത് വെച്ചത് ഈ ഒരു ടൈപ്പ് സ്പോഞ്ച് ഫിൽറ്റർ ആയിരുന്നു. ഇതാകുമ്പോൾ വെള്ളം ഫിൽട്രേഷൻ ചെയ്തിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം അതാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ കാരണം. ഇത് നല്ല റിസൾട്ട് ആയിരുന്നു. ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്ക് കൂടുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്പോഞ്ച് മാത്രം എടുത്തുനിന്ന് കഴുകി ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞാൽ അതിനകത്തുള്ള അഴുക്കൊക്കെ പോയിക്കോളും. അത് പിന്നെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കാനും ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് ഫിൽറ്ററുകളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അക്വേറിയങ്ങളും കഴുകാൻ വേണ്ടി നമ്മൾ പൊട്ടാഷ്യം പെർമാനേറ്റ് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാത്രത്തിൽ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഈ ഫിൽറ്ററൊക്കെ കൊണ്ടുപോയിട്ട് വെള്ളത്തിലിടാം, കുറച്ച് നേരം സോക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കയ്യൊന്ന് ഞെക്കി പിഴിഞ്ഞ് കളയാം. കാരണം കുറേ നാളായിട്ട് ഇതിനകത്ത് അനക്കമൊന്നുമില്ല, കാരണം എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയസ് ഒക്കെ ഉണ്ടാവും. അക്വേറിയം ഈ ഫിൽറ്ററുകൾ നമുക്കൊന്ന് നല്ല രീതിയിൽ തന്നെ കഴുകാം. അങ്ങനെ നമ്മുടെ ഫിൽറ്ററൊക്കെ നമ്മൾ സോക്ക് ചെയ്യാനിട്ട് ഇനി നമുക്കത് ഈ കാണുന്ന ഓരോ അക്വേറിയങ്ങളായിട്ട് ഈ എല്ലാ റാക്കിൽ നിന്നും പുറത്തോട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് തിരിച്ചുകൊണ്ടു ഇതിൽ കയറ്റി വെക്കാം കേട്ടോ. ഈ അക്വേറിയങ്ങൾ കഴുകാനായിട്ട് ആദ്യം തന്നെ വെറുത്തൊന്ന് വെള്ളമൊഴിച്ച് ചുറ്റൊന്ന് കഴുകിയിട്ട് ഒന്ന് തുണിയിട്ട് ഉരച്ച് കഴുകി പുറം ഭാഗവും അതിൻ്റെ ഉൾഭാഗവും ഒന്ന് കഴുകുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ പൊട്ടാഷ്യം പെർമാനേറ്റ് ആ വെള്ളമൊഴിച്ച് ഒരു 2 വട്ടം കഴുകിയിട്ട് വെള്ളം കളഞ്ഞ് ഒന്ന് ഉണക്കാൻ വെക്കാം കേട്ടോ. അക്വേറിയങ്ങളെല്ലാം ഒരു ബ്ലാക്ക് കളർ തീമിൽ സെറ്റ് ചെയ്യാന്നാണ്ട് വിചാരിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ അടിയിലെ തെർമോക്കോൾ ഇരിക്കുന്ന ഭാഗമില്ല, അവിടെയും അടിയിൽ ബ്ലാക്ക് കളർ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പുറകുവശം ഉണ്ടല്ലോ ആ വൈറ്റ് കളറിൽ മതിൽ കാണുന്ന സ്ഥലം, അവിടെയും നമുക്ക് ബ്ലാക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാന്ന് വിചാരിച്ചു. സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ 1 അടി സ്റ്റിക്കറിന് ഏകദേശം 35 രൂപ നമുക്ക് ചിലവ് വരും. ഒന്നേക്കണം എന്നുള്ളത് ഈ ഒരു കിലോ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ബ്ലാക്ക് എടുത്തു, ഇനി ബ്ലൂ അടുത്ത സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൂ ഇല്ല. അപ്പോൾ ആ ഷീറ്റ് എടുത്തു, 1 കിലോ ഷീറ്റിന് ഏകദേശം 80 രൂപയായിട്ട് നമുക്ക് വന്നുള്ളൂ. അപ്പോൾ 1 കിലോ ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അക്വേറിയത്തിൻ്റെ പുറം ഭാഗവും അതുപോലെ തന്നെ താഴ്ഭാഗവും 3 റാക്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷീറ്റ് ഇട്ട് നമ്മളത് ബേസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടെങ്കിൽ നമുക്ക് കഴുകി വെച്ച ഓരോ അക്വേറിയങ്ങൾ കൊണ്ടുവന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലെ അക്വേറിയങ്ങൾ വെക്കണ സമയത്ത് അക്വേറിയങ്ങളുടെ അടിഭാഗം നനഞ്ഞിരിക്കാതെ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ഷീറ്റുമ്പോൾ അങ്ങനെ കുറേ നനഞ്ഞ അക്വേറിയം എടുത്ത് വെക്കുമ്പോൾ ഒരു ഈർപ്പം വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു ഭംഗി ഉണ്ടാവും. ഞാനിപ്പോൾ ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ഒന്ന് ആ കാര്യം ശ്രദ്ധിക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ അക്വേറിയങ്ങളെല്ലാം നമ്മൾ നല്ല കഴുകി കുട്ടപ്പം വരയ്ക്ക് എടുത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിലെല്ലാം വെള്ളം നിറക്കണം. നമ്മൾ രാവിലെ കൊണ്ടുവന്നിട്ടാ മീനുകളെ. ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞു. അപ്പോൾ അതേ നേരം ഞാൻമാര ആ ഒരു കവറിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റൂല. അപ്പോൾ ഇനി ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇന്നലെ ഇട്ടവന്മാരെയും പിന്നെ അതേ ഇന്ന് വാങ്ങിച്ചവന്മാരെയും ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടണം. ഈ കാണുന്ന ഈ വെള്ളം നിറക്കുന്ന സെറ്റപ്പിൽ ഇത് പണ്ട് ഞങ്ങൾ ഫാമിംഗ് ചെയ്ത സമയത്ത് യൂസ് ചെയ്ത വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റതുപോലെ ഇങ്ങനെ വളഞ്ഞിരിക്കണ കൊണ്ട് തന്നെ ആ ഒരു ചില്ലുമ്പോൾ ഹോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടന്നുള്ളൂ. പിന്നെ നമ്മൾ വെള്ളം ഓസ് പിടിച്ച് നിറക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കത് അടയ്ക്കാനും തുറക്കാനായിട്ടൊരു വാൽവ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വെള്ളം നിറക്കാൻ ഇത് നല്ലതാണ്. ഒരു 15 പീസ് ബലൂൺ മോണിനെ നമ്മൾ രാവിലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു വെള്ളത്തിൽ ടെമ്പറേച്ചർ സെറ്റ് ആകാനായിട്ട് അവരൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ബലൂൺ മോണിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു അടിപൊളി ഫൈറ്റർ കൂട്ടം കിടപ്പുണ്ടായി. അപ്പോൾ പുള്ളിക്കാരനെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ നമ്മൾ ഇവനെയും കൂടി അവരുടെ കൂടെ വാങ്ങി. തൽക്കാലം ഇവനെ ഈ ഒരു അക്വേറിയത്തിൽ കിടക്കട്ടെ, നമ്മൾ കൂട്ടിലാണ് നിൽക്കണം. കാരണം നമ്മുടെ കയ്യിൽ കുറേ അക്വേറിയം ബാലൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവനെ അതിനകത്ത് കിടക്കട്ടെ. വെള്ളത്തിൻ്റെ PH ഒക്കെ ഓക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിനകത്ത് നിന്നൊരു ബലൂൺ മോണിനെ ആദ്യം പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ടേച്ചിട്ടു. ഇനി ഇതേ നമുക്ക് ബാക്കിയുള്ളവരെയും കൂടി ഇതിനകത്ത് ഇറക്കി വിടാം. നമ്മളിപ്പോൾ കുറേ നേരം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് മുകളിൽ തന്നെ വെച്ചു. ഇവരോരോരുത്തരായിട്ട് ഇതിലോട്ട് ഇറങ്ങിപ്പോട്ടെ. നമ്മളിപ്പോൾ എടുത്തതിൽ ബ്ലാക്കും ഓറഞ്ചും കുറവാണ്, വൈറ്റാണ് കൂടുതൽ കിട്ടിയിട്ട് നമുക്ക്. അപ്പോൾ വൈറ്റ് കിട്ടിയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വെക്കാമെന്ന് ചോദിച്ചത്. കാരണം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു വൈറ്റ് ഇങ്ങനെ എടുത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതങ്ങനെ വാങ്ങിച്ചത്. നമ്മൾ ഇറക്കി വിട്ടവന്മാരെല്ലാവരും പുതിയ ടാങ്ക് ചെന്ന് ഫുള്ള് പരതണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്നൊക്കെ അവർക്ക് പ്രീതി വന്നുള്ളൂ. കാരണം ഇത്ര നാളെ കിടന്നൊരു അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് മാറിയില്ല. പിന്നെ ഇരട്ടിൻ്റെ ചെറിയൊരു ഫീലില്ലേ, ഫുൾ ബ്ലാക്ക് ആകും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് അവർ സെറ്റായി വരാൻ കുറച്ചേരം പിടിക്കും. ഇവർ ഇത്ര എണ്ണം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് പെട്ടെന്ന് അങ്ങനെ സ്ട്രെസ്സൊന്നും അടിക്കില്ല കേട്ടോ. ഒറ്റക്കൊക്കെ ഉള്ള സമയമാണെങ്കിലാണ് പെട്ടെന്ന് മീനുകൾക്ക് ചത്തു വഞ്ഞത്. ഇപ്പോൾ കൂടുതൽ എന്താ ഒരു കമ്മ്യൂണിറ്റി വല്ല ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത്ര സ്ട്രെസ് അടിക്കുന്ന കാര്യമൊന്നും വരില്ല. ഇനി നമ്മളിലുള്ള ഈ ഒരു ഫൈറ്ററിനെ കൂടിയിലേക്ക് ഇറക്കി വിടാം കേട്ടോ. ഇവനിപ്പം മെയിലാണ്, ഇവന് പറ്റിയൊരു ഫീമെയിൽ ആ കടയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവൻ ഒറ്റക്ക് നമ്മൾ വാങ്ങിയത്. ഇതിന് പറ്റിയൊരു ഫീമെയിൽ ഇനി എന്തെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ നല്ലത് കണ്ടാൽ വാങ്ങണം. ഇവൻ നമ്മൾ ഇട്ട് കൊടുത്ത ടാങ്കിലേക്ക് ഒന്ന് ചെന്ന് അവർ എന്താ പറയുക അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് വീശിച്ചിട്ടൊക്കെ വരട്ടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കുറച്ച് മീനുകളുണ്ട്, അവരെയും കൂടെ തുറന്നു വിടാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ആ ഡബയിലിട്ടിച്ച് ബലൂൺ പ്ലാറ്റില്ലേ, അപ്പോൾ അവരെയും കൂടി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഒരു അക്വേറിയത്തിൽ ഇട്ടു. ഇനി നമ്മുടെ ആ HB റെഡ് റോസ് കൂടി കിടപ്പുണ്ട് ഡബയിൽ. അപ്പോൾ അവരെയും കൂടി കൊണ്ടുവരാം.
ഇപ്പോൾ ദൈവിതാ നമ്മൾ അധികം കാണിക്കണില്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവനെ കാണിച്ചതാണ്. എന്നാലും ഇന്ന് ഞാൻ കുറച്ച് വിഷ്വൽസ് കാണിച്ചിട്ട്, ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇവരുടെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എച്ച് ബി റെഡ് റോസിനെ നമ്മൾ ഇതിലേക്ക് റിലീസ് ചെയ്യുന്ന വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് വിഷ്വൽ എടുത്ത് വെച്ചിട്ടുണ്ടെ, അപ്പോൾ അതാണ് ഈ കാണുന്നത്. നമ്മളത് റിലീസ് കൊടുത്ത എല്ലാ മീനും നല്ല ഹാപ്പി ആയിട്ട് എടുപ്പുണ്ടെങ്കിൽ, നമ്മുടെ ബലൂൺ മോണി ആയാലും അതുപോലെ തന്നെ ഫൈറ്റർ ആയാലും പിന്നെ നമ്മുടെ ബലൂൺ പ്ലാറ്റി അതുപോലെ തന്നെ നമ്മുടെ എച്ച് ബി റെഡ് റോസ് ഇവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എടുപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വിളിച്ച വൈൻ്റെ പേരാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഫിഷിനൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റായിട്ട് എഴുതാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.